أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا الحمد لله الواحد القهار، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ള മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്‌രിബിന് മുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മുജാഹിദുകൾക്കതിൽ എതിരിൽ ശിർക്കാരോപണം നടത്തി യാതൊരു തെളിവും എടുത്തു കാണിക്കാൻ കഴിയാതെ വന്നപ്പോൾ വാദം പിൻവലിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇളിപ്യരായ അവസ്ഥയാണ് ഇന്ന് ഈ കോക്കസിന് ഉള്ളത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾക്കെതിരിൽ പലരും മുമ്പും ശിർക്കാരോപണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 1940s രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, അവർ പറഞ്ഞത് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും രാഷ്ട്രീയ ശിർക്കിലാണ് എന്നാണ്. അനുസരണം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അള്ളാഹുവല്ലാത്തവർ അനുസരിച്ചാൽ ശിർക്കാണ്, അനിസ്ലാമിക ഗവൺമെന്റിന് അനുസരിച്ചാൽ ശിർക്കാണ്, അനിസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചാൽ ശിർക്കാണ്, അനിസ്ലാമിക ഭരണകൂടത്തിന് വേണ്ടി ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് ചെയ്യുന്നതും സ്ഥാനാർത്ഥിയാകുന്നതും സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യൻ കോടതികളിൽ പോകുന്നതും ഒക്കെ ശിർക്കാണ് ശിർക്കാണ് എന്ന് പറഞ്ഞു. മുജാഹിദുകൾ അതിന് മറുപടി കൊടുത്തു, അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, മാത്രമല്ല പറഞ്ഞ നിങ്ങളും അതൊക്കെ ചെയ്യുന്നില്ലേ എന്ന് പിന്നീട് തിരിച്ചു ചോദിക്കാൻ അവസരമുണ്ടായി. കാരണം എന്താ? ആദ്യം ഇലക്ഷൻ ഹറാമാണ്, വോട്ട് ചെയ്യൽ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പിന്നീട് അതെല്ലാം പിൻവലിച്ച് അത് ഹലാലാണ്, സുന്നത്താണ് എന്നിടത്തേക്കെത്തി. ഇസ്ലാമികമായ ഭരണം സ്ഥാപിക്കുവാൻ വേണ്ടി അവസരം കിട്ടുമ്പോൾ മാത്രമേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ ആളുകള് സാക്ഷാൽ ജനാധിപത്യത്തിന് വേണ്ടിയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും അവിടെയുള്ള ചെറിയ സ്ഥാനങ്ങൾ, MLA MP പോലെയുള്ള സ്ഥാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും ഇപ്പോൾ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മടവൂരികൾ നമുക്കതിന് ശിർക്കാരോപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിഹറിൽ വിശ്വസിച്ചാൽ ചെറുക്കാണ്, മലക്കുകൾ നമ്മെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ചെറുക്കാണ്, തരീഖത്തുകാർ നമുക്കതിന് ശിർക്കാരോപിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ബാഹ്യമായ അർത്ഥം മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന അർത്ഥം ലോക്കൽ അർത്ഥമാണ്.
അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല ഈ ദുനിയാവിൽ എന്നാണ് അതിന്റെ അർത്ഥമെന്നും, അതുകൊണ്ട് തരീഖത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ തൗഹീദിൽ പഴച്ചവരാണ് എന്നവർ വായിച്ചിരുന്നു. ഈ ശിർക്കാരോപണങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്തതെന്താ? നിങ്ങൾ ഈ പറയുന്നതൊന്നും പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആ ശിർക്കാരോപണത്തെ നമ്മൾ പുച്ഛത്തോടെ വലിച്ചെറിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ശിർക്കിനെ നിസ്സാരമാക്കിയതല്ല. ശിർക്ക് ഗുരുതരം തന്നെയാണ്. പക്ഷെ ഇല്ലാത്ത ശിർക്ക് ആരോപിച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം ശിർക്കല്ലാത്തത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് സമ്മതിക്കുകയില്ല, തെളിവ് കൊണ്ട് ഞങ്ങൾ നേരിടും എന്ന് പറയുകയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവർക്കൊക്കെ തിരുത്തി പറയേണ്ടി വന്നതുപോലെ ഈ മൂവർ സംഘത്തിനും തിരുത്തേണ്ടി വരും. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമെന്ന് മടവൂരികളിൽ ഒരു വിഭാഗം പറയുമ്പോൾ, അവരിൽ ഒരു കൂട്ടർ തന്നെ റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ഹദീസ് സഹീഹാണ്, അത് വിശ്വസിക്കുന്നത് ശിർക്ക വിശ്വാസമല്ല എന്ന നിലപാടിലാണുള്ളത്. അതുപോലെ ജമാഅത്തുകാർ നമുക്കതിന് ശിർക്കാരോപിച്ചു, ഇന്ന് അതേ ശിർക്കൻ കാര്യങ്ങൾ അവർ തന്നെ നിരാക്ഷേപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശിർക്കാരോപണത്തെ അതിൻ്റെതായ നിലവാരത്തിൽ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഈ മൂവർ സംഘത്തെയും അതുപോലെ തന്നെയാണ് നേരിട്ടത്. അവർക്കും ഇപ്പോൾ തിരുത്തേണ്ടി വന്നു, ഇനിയും അവർ പിന്നോട്ട് പോകേണ്ടി വരും എന്നതാണ് അത് സംബന്ധമായി എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ ആക്ഷേപം പറഞ്ഞല്ലോ, റേഞ്ചിലുള്ള ജിന്ന് കേൾക്കുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തൗഹീദിൽ പഴച്ചൂന. അങ്ങനെ പറഞ്ഞിട്ടില്ല. യാ ഇബാദുള്ളാ അഗീസൂനി എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലി എഴുതിയതിനെ അമ്പലക്കടവ് ഫൈസി അത് ദുർവ്യാഖ്യാനിച്ചപ്പോൾ അനസ് മുസ്ലിയാർ കൊടുത്ത മറുപടി എന്തായിരുന്നു? ഒന്നുകൂടി കേട്ടോളൂ നിങ്ങൾ. ഹലോ, ആ വാദം കോട്ടിവാട്ടാണ്. അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നാ തെറ്റതിന്. ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കണ്ടോ, ഇതല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ, ശബ്ദം കേൾക്കുന്നിടത്ത് ജിന്നുണ്ടെങ്കിൽ ജിന്നു കേട്ടോട്ടെ, ശബ്ദം കേൾക്കുന്നിടത്ത് മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ, മനുഷ്യന്റെ മനുഷ്യനും കേട്ടോട്ടെ എന്ന വിചാരത്തിൽ വിളിച്ചാൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല. അതിനെവിടുന്നാ കിട്ടിയത്? ജിന്നിനോട് പ്രാർത്ഥിക്കാം. ഇതല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ, പുഴക്കരയിലുള്ള ഒരു ജിന്ന് എന്നൊന്ന് പിടിച്ചോ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശിർക്കാവുക? കണ്ടോ, റേഞ്ചിനകത്തുള്ള മലക്ക് ജിന്നോ ഉണ്ടെങ്കിൽ ശിർക്കാവ്. ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്ക്, ഇത് നിങ്ങളെ മനസ്സിലുണ്ടാകണം എപ്പോഴും. മുസ്ലിയാരെ വാക്ക്, ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നാ തെറ്റതില്. ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കണ്ടോ, അപ്പൊ അതന്നെയല്ലേ. അപ്പൊ റേഞ്ചിനകത്തുള്ള ജിന്ന് റേഞ്ചിനകത്തുള്ള മലക്ക് കേൾക്കുന്ന് വിചാരിച്ച് വിളിച്ചാൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല. ഇയാളെ വീട്ടിൽ പോയി പറഞ്ഞല്ല, സംഘടനാ വേദിയിൽ വെച്ച് മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത സ്റ്റേജിൽ വെച്ച് മുജാഹിദുകൾ പ്രസ്ഥാനത്തിന്റെ നിലപാട് വിവരിച്ചതാ. ഇയാളെ പോക്കറ്റിൽ നിർത്ത മറുപടി അല്ലാതെ ഇത് മുജാഹിദുകൾ പണ്ടേ പറഞ്ഞു പോരുന്ന ഒരു കാര്യമാണ്. ഇത് 1950s ചെറിയ മുണ്ടം എഴുതിയത് എന്താ പറഞ്ഞത്? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിച്ചാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ഹാളറായ, അതാണ് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഹാദിറായ, കണ്ടോ, അത് പ്രാർത്ഥനയല്ല. അപ്പൊ അവർ ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. അപ്പൊ റേഞ്ചിനകത്തുള്ള ജിന്നിനോടും മലക്കിനോടും ഒന്ന് പിടിക്കൂ, ഒന്ന് രക്ഷിക്കൂ, സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. 1950s KP മുഹമ്മദ് മോലി ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? ഷബാബിൽ എഴുതിയിട്ടുണ്ട്. അത് 2001 2005 പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. 2004 മണ്ണാർക്കാട് സംവാദത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, മണ്ണാർക്കാട് സംവാദത്തിൽ സക്കരിയ സലാഹി പറഞ്ഞത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ?
എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. എന്താന്ന് പറഞ്ഞത്? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ വിളിച്ചു പറയുന്നത്. നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഹാസ് അതിലില്ലാതെ 2004 ഞാൻ പറഞ്ഞു, 1980 ചെറിയമുണ്ട് എഴുതി, ഇയാള് ജബ്ബാർ മോളി എഴുതിയപ്പോ ഇയാളും പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി ജിദ്ദെന്ന് പറഞ്ഞു, എല്ലാരും പറഞ്ഞതാ. ഇപ്പൊ മാത്രം അതെങ്ങനെ ശിർക്കായി? അതാണ് 2012 പുതിയ തൗഹീദെന്നും ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ ഇവർ പൊളിച്ചെഴുത്ത് നടത്തിയെന്നും പറഞ്ഞത്. ഇനിയും കേട്ടോളൂ, ആറ്റിങ്ങൽ വെച്ച് ഒരു മുസ്ലിയാരെ ചോദ്യത്തിന് മറുപടി പറയുന്നത് കേട്ടോളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. ഏതാ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ആദ്രാദീദി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്നറിഞ്ഞു. ആ ഹാജറാദീദി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധികളൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോടെന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ? യാ ഇബാദല്ലാഹി ഹബ്ബിസു എന്ന ഹദീസ്. വിജന പ്രദേശത്ത് നിങ്ങളുടെ വാഹന മൃഗം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണം, അള്ളാന്റെ അടിമകളെ എന്റെ വാഹന മൃഗത്തെ പിടിച്ചു വെക്കണം. അത് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കുമ്പോ ഒരു പറയാണ്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട്, ഒരു മലക്കുണ്ട്, ആ മലക്കിനെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചാൽ നമ്മളൊരു ചിർക്കല്ല. ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സാഹബത്ത് പഠിപ്പിച്ചിട്ടില്ല, അത് ചിർക്കിലേക്കുള്ള വഴിയാണ്, അതുകൊണ്ട് ഹറാമാണ്. ഇയാൾ പറഞ്ഞ തെറ്റല്ല, കുറ്റകരമല്ല, അതിലെന്താ തെറ്റ്? എന്നിട്ട് ഇയാൾ ഇപ്പൊ എനിക്കതിന് ചിർക്ക് ആരോപിക്കുക. നിങ്ങൾ നോക്കണം, ഇത് ഇയാളെ വീട്ടിൽ പോയി പറഞ്ഞതാ? ഇയാളെ സ്വന്തം നിലവിൽ സ്റ്റേജ് കെട്ടി പറഞ്ഞതാ? മുജാഹിദ് പ്രവർത്തകർക്ക് എത്തിക്കൊടുത്ത സ്റ്റേജിൽ സംഘടനാ നിലപാട് പറഞ്ഞതാ? ഒന്നും കൂടി കേട്ടോളി, അത് നല്ലോണം ശ്രദ്ധിക്കണം. റേഞ്ചിനകത്തുള്ള മലക്ക്, റേഞ്ചിനകത്തുള്ള ജിന്ന് എന്നാ ചിർക്കാവില്ല എന്നാ പറഞ്ഞത്? ഇത് മുജാഹിദികൾ പഠിപ്പിച്ച തൗഹീദാണോ എന്ന് ചോദിച്ചിട്ട് എന്റെ മേരിൽ പച്ചക്ക് ചിർക്ക് ആരോപിക്കുക. ഒന്നുകൂടി കേട്ടോളി അത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. ഏതാ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ആദ്രാദീദി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്നറിഞ്ഞു. ആ ഹാജറാദീദി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധികളൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോടെന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അയാൾ ഇബാദല്ലാഹി ഹബ്ബിസു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ജിന്നുകൾ അല്ലെങ്കിൽ മലക്കുകൾ അവരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ റേഞ്ചിനകത്തുള്ള ജിന്ന് അല്ലെങ്കിൽ മലക്ക് അവർ കേൾക്കുന്ന വിചാരിച്ചിട്ട് ചോദിച്ചാൽ അത് ചിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ പറ്റി പറഞ്ഞാല് അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് ന്യായീകരിക്കാണ്. ഇത് ഇയാൾ പറയാൻ അധികാരമുണ്ടോ? നമ്മളൊക്കെ പറഞ്ഞതിന് അപ്പുറം കടന്നു പറഞ്ഞു ഇയാള്. നമ്മളൊക്കെ പറഞ്ഞ് മലക്കാകട്ടെ ജിന്നാകട്ടെ അതിങ്ങനെ ശബ്ദം കേട്ടാലോ ഹാളറായാലോ ഒന്നും നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല, കാരണം ചിർക്കിലേക്കുള്ള വഴിയാണ്, അത് ഹറാമാണ്. പക്ഷേ അത് ചിർക്ക് എന്നാളെ പറ്റി പറയണ്ട, മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവില്ല. അപ്പൊ അതനുസരിച്ച് മുൻഗാമിയുടെ അമൽ ചെയ്തോലും മുശ്രിക്കളായെന്നും പറയണ്ട. ആ ഒരു സൂക്ഷ്മത സെൽഫി പണ്ഡിതന്മാർ കാണിച്ചത് നമ്മളിവിടെ പറഞ്ഞപ്പോ നമ്മളെ പേര് ചിർക്കാരോപിച്ചു. ഇനി ജിന്നുകളോടുള്ള സഹായ തേട്ടത്തിൽ ചിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ എന്നൊരു മടവൂരി ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ നിങ്ങളുടെ ക്ലിപ്പ് ഞാൻ കാണിച്ചിരുന്നു, അതിന്റെ ഒരു ഭാഗം നിങ്ങൾ ഈ കേട്ടോളി. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ, ജിന്നിനെ സംബന്ധിച്ചിടത്തോളം
ഞാൻ പറഞ്ഞു അവരെ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംവദിക്കുന്ന സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങ് ഘട്ടമുണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല, ജിന്നിനോടും പാടില്ല. ആ അഭൗതിക മാർഗത്തിൽ ജിന്നിനോട് തേടിയാൽ ചെറുക്കാണ്, കുഫ്റാണ്, യാതൊരുവിധ സംശയവുമില്ല. കണ്ട, അപ്പൊ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള തേട്ടം, അതായത് പ്രാർത്ഥന, അതിന് മുമ്പ് ഇവർ പറയുന്നുണ്ട് ജിന്നെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുക്കാണ്. ഇതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തൊക്കെ ഇയാൾ ചോദിച്ചപ്പോ ഇയാൾ ന്യായീകരിക്കുക ചെയ്തത്. ഇവിടെ വെച്ച് ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ, അത് ഞാൻ തിരുത്തിയതാണ്, ഇനി ആ ക്ലിപ്പിടുന്നത് മാന്യതയല്ല എന്ന്. നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ? ഇത് ആദർശം ഞങ്ങളുടേതല്ലായിരുന്നല്ലേ, നിങ്ങളെ സ്വന്തം ആദർശമല്ല. നിങ്ങൾ ഇതൊന്ന് പുറത്തു പോയതുകൊണ്ടാണ് നിങ്ങളെ ക്ലിപ്പിടുന്നത്. ഒരാൾ പുറത്തായി അയാൾ ക്ലിപ്പിടും, യാതൊരു സംശയമല്ല. നമ്മൾ ഈ ക്ലിപ്പിടുന്ന എന്തുകൊണ്ടാ? നമ്മുടെ ആദർശത്തിൽ ഇയാൾ പുറത്തുപോയി, ഇയാളൊരു പുതിയ ആദർശം ഉണ്ടാക്കി കോക്കസ്, അതുകൊണ്ടാണ്. എന്നിട്ട് ആറ്റിങ്ങൽ മുഖാമുഖം കേട്ടൊരു സഹോദരൻ ഫോൺ ചെയ്ത് ഇയാൾക്ക്, അല്ല ഉസ്താദെ, മലക്കിനോട് എങ്ങനെ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ, മലക്കിനെ നമ്മൾ കാണുന്നില്ലല്ലോ. അയാൾ മറുപടി കൊടുക്കുന്നത് കേട്ടോളൂ, തെറ്റല്ല, കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നത് കൊണ്ട് ഒരാളോട് സംസാരിക്കല എന്തല്ല, തെറ്റല്ല. അതിനെ ഒരു മലക്കാണെങ്കിൽ തന്നെ മലക്കോട് നിൽക്കുന്നുണ്ട്, മലക്കോടുണ്ട് എന്ന് പറഞ്ഞിട്ട് മലക്കിനോട് സംസാരിച്ചില്ല, അതിലെന്തില്ല, തെറ്റില്ല. അതിപ്പോ ആചാര ബീവി സംസാരിച്ചു, അതുപോലെ തന്നെ പ്രവാചകന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ മലക്കിനെ കാണാൻ കഴിയില്ലല്ലോ. ആ മലക്കിനെ കാണാതെയും സംസാരിക്കും, മലക്കോട് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട അവർ സംസാരിച്ചൂടെ. സംസാരിച്ചിട്ടുണ്ട്, അതന്നെ പറഞ്ഞത്, അവര് സംസാരിച്ചിട്ടുണ്ട്, അത് ചെറുക്കല്ല. അപ്പൊ അവര് ചോദിക്കുന്നത്, അയാള് എന്നോട് കളി ചോദിച്ചപ്പോ കബറിൽ കിടക്കുന്ന ഒരു വ്യക്തി, പിന്നെ അദ്ദേഹം പിന്നെ അവിടെ ഉണ്ട് നമുക്കറിയാമല്ലോ, അങ്ങനെ വെച്ച് വിളിച്ച് ചോദിച്ചുകൂടെന്നാണ് ചോദിക്കുന്നത്. അതെന്ന് വെച്ചാൽ രണ്ടു കാര്യത്തിലുണ്ട്. ഒന്ന് വെച്ചാല് കബറിൽ കിടക്കുന്ന ഒരാളെന്താ ചെയ്തേ, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അയാളോട് ചോദിക്കാൻ പറ്റൂല. രണ്ടെന്ന് വെച്ചാല് രണ്ടാമതൊരു കാര്യം, ഈ ചോദിക്കുന്ന കാര്യം എന്താന്നുള്ള വിഷയമാണ്, ചോദിക്കുന്ന കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊരിക്കലും അതിപ്പോ ഹിദായത്ത് കഥയാജിബിരിയിൽ എനിക്ക് ഹിദായത്ത് തരണേ, ഹിദിനി എന്ന് പറയാൻ പാടില്ല. പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതുപോലെ ആയുധറായി എന്റെ രോഗം മാറ്റിത്താന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായല്ലോ? എന്താ മനസ്സിലായത്? ജിന്നിനെ കഴിവപ്പെട്ടതാണെങ്കിൽ ചോദിച്ചാ കുഴപ്പമില്ല, അല്ല മലക്കിന്റെ കഴിവപ്പെട്ടതാണെങ്കിൽ ചോദിച്ചാ കുഴപ്പമില്ല, ചെറുക്കല്ല. എന്തോ അതേ വെച്ചാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ, അത് ചെറുക്കാണ്. ഇത്ര വ്യക്തമായിട്ട് ഇയാൾ ഇവിടെ പറയും. ഇപ്പൊ നാല് ക്ലിപ്പ് നമ്മൾ ഇട്ടു, നാല് സ്ഥലത്ത് പ്രസംഗിച്ചത്, അല്ല മൂന്ന് സ്ഥലത്ത് പ്രസംഗിച്ചതും ഒരു ഫോൺ ക്ലിപ്പും, ഇങ്ങനെ എത്ര സ്ഥലമുണ്ട്. ഇപ്പൊ ഈ ഫോൺ ക്ലിപ്പ് ഇടുന്നതും അതുപോലെ ഈ ക്ലിപ്പുകളൊക്കെ ഇടുന്നതിൽ ഇയാൾക്ക് വലിയ വിഷമം. എന്നിട്ട് പറയാണ്, സക്കരിയ സലാഹി തിരുത്തിയത് മടവൂരികൾ ഇട്ടപ്പോൾ സക്കരിയ സലാഹിക്ക് വിഷമുണ്ട്, എന്നിട്ട് എ പി പറഞ്ഞ വൃഷണം വീങ്ങിയ കഥ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് എന്റെ സ്വന്തമായ തെറ്റ്, ഞാൻ സ്വന്തമായി വ്യക്തിപരമായി തിരുത്തിയതാണ്. ആ ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശമായിരുന്നില്ല അത്. സിഹ്റ് പലിക്കുകയില്ല എന്ന് സലാം സില്ലമിയിൽ നിന്ന് ഞാൻ തെറ്റായി പഠിച്ചു, ഞാനത് പ്രസംഗിച്ചു ചില സ്ഥലങ്ങളിൽ, പിന്നീട് എനിക്കത് തെറ്റാന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ തിരുത്തി. പക്ഷേ ഞാൻ അത് സിഹ്റ് പലിക്കൂല എന്ന് വിചാരിച്ചപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം സിഹ്റ് പലിക്കുന്നതാണ്. 1960s ഇറക്കിയ ഖുർആൻ പരിഭാഷയിലുള്ളത് സിഹ്റ് പലിക്കുന്നതാണ്. കെ എം മോലി അൽമുർഷിദ് എഴുതിയത് സിഹ്റ് പലിക്കുന്നതാണ്. അൽബക്കറ 102 വ്യാഖ്യാനത്തിൽ അമാനി എഴുതി സിഹ്റ് പലിക്കുന്നതാണ്. അപ്പൊ കെ എം മോലവിയും അലൈ മോലവിയും അതുപോലെ തന്നെ അമാനി മോലവിയും ഒക്കെ ഈ പ്രസ്ഥാനത്തെ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് ഞാനൊന്ന് തെറ്റായി പഠിച്ചു. അപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശമല്ല ഞാൻ യഥാർത്ഥത്തിൽ അന്ന് പ്രസംഗിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി അത് തിരുത്തിയാൽ അത് പിന്നിടുന്ന എന്തർത്ഥം ഉള്ളത്? ഇതങ്ങനെയല്ല, ഇത് നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംഘടനാ വേദികളിൽ വെച്ച് പറഞ്ഞ മറുപടിയാണ്. പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇനി ഞാനങ്ങനെ തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മാത്രം അങ്ങനെ തിരുത്താൻ കഴിയില്ല, ഇത് സംഘടനാ നിലപാടാണ്. കുഴിപ്പുറത്ത് വെച്ച് അനസ് മുസ്തിയാർ തന്നെ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ, നല്ലോണം ശ്രദ്ധിക്കണം. മുജാഹിദ് പ്രസ്ഥാനം മറുപടി കൊടുത്തു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് മുജാഹിദുകളുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഉപരി പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ.
എന്നാൽ ഈ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് കേരളത്തിൽ അതിന്റെ പേരിൽ വിവാദങ്ങളുണ്ടായി. ആ വിവാദങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ധൈര്യത്തോടെ നട്ടിലൂടെ നേരിട്ടു. ഒരുപാട് ചുറ്റിക്കറങ്ങി, ഇട്ട് തന്നെ വീണ്ടും ഇട്ടു, തിരുത്തിയതടക്കം വീണ്ടും ഇട്ടു. ആവർത്തിച്ച് സമൂഹ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. അവസാനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദികൾ എന്നിവരെ പ്രചരിപ്പിച്ചു. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്നിവരെ പ്രചരിപ്പിച്ചു. എന്നാൽ മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി പറഞ്ഞു, വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത്രയും വ്യക്തമായി മറുപടി പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ച് വീണ്ടും 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 അൽ ഇസ്ലാഹിൽ വന്ന ലേഖനമടക്കം എടുത്തിട്ട് അൽ ഇസ്ലാഹിൽ വന്ന ലേഖനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ നാട് നീളെ പറഞ്ഞു നടന്നു, ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. എന്നാൽ പിന്നെ ഇസ്ലാഹിൽ വന്ന ആ ലേഖനം എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുവെങ്കിൽ ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നോക്കൂ, ആ മറുപടിയിൽ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ആ വിഷയത്തിലുള്ളത് പറഞ്ഞു. ചോദ്യത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് പറഞ്ഞു, മുജാഹിദുകൾ മറുപടി കൊടുത്തു, മുജാഹിദ് പ്രസ്ഥാനം മറുപടി കൊടുത്തു, അനസ് കൊടുത്തു എന്നല്ല. മനസ്സിലായില്ലേ? ഇതാണ് തൗബയിത തീരൂല എന്ന് പറയാൻ കാരണം. ഇത് പ്രസ്ഥാനത്തിന്റെ നിലപാടാ, പ്രസ്ഥാനത്തിന്റെ ആദർശ, സംഘടനാ വേദികളിൽ കൊടുത്ത മറുപടിയാ. ഇയാൾ വീട്ടിൽ പോയി കൊടുത്തതല്ല. ഇയാൾ ഭാര്യയായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, അള്ളാഹിനോട് തൗബ ചെയ്തോട്ടെ. ഇയാൾ അയൽവാസിയുടെ പ്രശ്നമായി, അള്ളാഹിനോട് തൗബ ചെയ്തോട്ടെ. ഇയാൾ സ്വന്തം നിലക്ക് നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്തോ ഉറന്നിട്ട് പിന്നെയും നിസ്കരിച്ചില്ല. അങ്ങനെ ഇയാൾ വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു, കുറെ കാലം വീട് കളിച്ച് നടന്ന് ഒക്കെ, അയാൾ തൗബ ചെയ്തോട്ടെ. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം സംഘടനയുടെ ആദർശത്തിൽ പുതിയ തിരുത്തുണ്ടാക്കിയിട്ട് തൗബയ്യാ. അതെങ്ങനെ പറ്റുമോ? ഇനിയും കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ആ വിഷയത്തിലുള്ളത് പറഞ്ഞു. ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഇസ്ലാഹിൽ ഏപ്രിൽ 2007 വന്നൊരു ലേഖനത്തെ അതിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെമീർ കുറ്റിപ്പുറം എന്നൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു. എന്താ മറുപടി? എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. വിജയ പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ചിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ചിർക്കാവുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഈ ഇസ്ലാഹിൽ വന്നൊരു ലേഖനമെടുത്ത് അടർത്തിയെടുത്തിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് മുജാഹിദികൾക്ക് വാദമുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി ഇസ്ലാം മറുപടി പറഞ്ഞു, ഇല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും. അപ്പൊ മുജാഹിദികൾ മറുപടി കൊടുത്തതാണ്. എന്താണ് കാരണം? അത് പ്രാർത്ഥനയാവുകയില്ല. ആ ഇസ്ലാഹിൽ എഴുതിയതിൽ ചെറുക്കില്ല, പ്രാർത്ഥനയാവുകയില്ല. അതിന് കാരണം എന്താ? അത് അമ്പലക്കടവിന് കൊടുത്ത മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യകാരണം അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂപ്പര് പറയുന്നത് കേട്ടോളൂ. അമ്പലക്കടവിക്കാൻ സൃഷ്ടികൾക്ക് ആർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഇന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ഇന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല. ജിന്നെന്ത് ചെയ്താലും അതെന്തല്ല? അഭൗതികമല്ല. അഭൗതികമായി സഹായിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. ജിന്ന് സഹായിക്കുക, ജിന്ന് ഉപദ്രവിക്കുക ചെയ്താൽ അഭൗതികമല്ല. കാരണം ജിന്ന് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തല്ല. ഇത് ഇയാളെ പോക്കറ്റിൽ നിന്നെടുത്തല്ല, മുജാഹിദ് ആദർശ കേട്ടോളൂ. ദീപല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, അതൊക്കെ ഭൗതികമാണ്. ജിന്നൊക്കെ ഭൗതികമാണ്, ജിന്നും മലക്കൊക്കെ ഭൗതികമാണ്. കണ്ണുകൊണ്ട് കാണില്ല എന്നത് മാത്രമുള്ളൂ. മുസ്ലിയാരെ ഇങ്ങളെ ഞങ്ങൾ വിടുവോ? ഇങ്ങളെ ക്ലിപ്പ് നമ്മൾ വിടുവോ? മറ്റേ ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് മൂന്ന് പുസ്തകം തെളിയിക്കോ മൂപ്പര്? ജിന്ന് ഭൗതികമാണ് അഭൗതികമല്ല എന്നതിന് മുജാഹിദുകൾ എഴുതിയ മൂന്ന് പുസ്തകം. പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് തിരുത്തിയാ പറ്റിയോ? ആ ബുക്ക് എഴുതിയോലൊക്കെ എന്താ കട്ടിയ കണ്ടോ? അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ
മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ലാ ചെപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടു നടക്കണം കണ്ടപ്പോ കൊള്ളാലോ അത്. ആ നമുക്കും പറ്റൂല, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലുള്ള കുറച്ച് ഇയാൾ കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്കു വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചലഞ്ചതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. നിങ്ങളിപ്പോ ഒന്നര കൊല്ലം വിശദീകരിച്ചല്ലോ, എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തോ സംഭവിച്ചോ? സംഘടന മുഴുവൻ നിങ്ങൾ കയ്യിലാക്കി ഹൈജാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചാത്തനും പോത്തനും ഓടി നോക്കിയല്ലോ, എന്ത് സംഭവിച്ചു? അമ്പലക്കടവ് ഓടിയ മതി നിങ്ങൾ ഓടി. ഏയ്, നിങ്ങൾ ഓരോ ഓട്ടം കഴിയുന്ന ഒരു ആളെയും ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോണ്, അതല്ലേ സംഭവിച്ചത്? പുളിക്കൽ നിങ്ങൾ ഓടി നോക്കി, എന്തേ കിട്ടി? ഇടവണ്ണങ്ങൾ മറുപടി വെച്ചിട്ടും വെച്ചിട്ടും മുറുകണില്ല, വെക്കിങ്ങൾ മറുപടി ഞങ്ങൾ എല്ലായിടത്തും വെക്കും. ആ ഇത് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു, മുജാഹിദ് പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞു, നിങ്ങളെ സർക്കുലറും ഭീഷണിയൊന്നും വകവെക്കാത്ത ഉമ്മാനിയും ബാപ്പാനെയും ഒഴിവാക്കിയ ആളുകൾക്ക് എന്താ നിങ്ങളെ സർക്കുലർ? അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ആരെങ്കിലും മതഭൂരികൾ തൊള്ളയിലിട്ട് ചവച്ച് തുപ്പിയത് നിങ്ങൾ അണ്ണാക്കിലിടണ്ട. കഴിഞ്ഞ വർഷങ്ങളൊക്കെ മടവൂരികള് ഛർദിച്ചതാണ് ഇപ്പൊ നിങ്ങൾ ചപ്പിയെടുത്തിരിക്കുന്നത്. ഒന്നുകൂടി കേൾപ്പിക്കുമോ? കേക്കട്ടെ. കോക്കത്ത് ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈശി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലെ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ? ഇവിടെ ഇന്നും പുതിയല്ലല്ലോ, പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നം തന്നെയല്ലോ. നേരെ മറിച്ച് പുതിയതല്ല, പഴയതാ. ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൂപ്പര മറുപടിയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുപടിയാ. നിങ്ങൾ ഒറ്റയ്ക്ക് തൗബ ചെയ്താ തീരുവോ? തീരൂല. ഇനിയുണ്ട്, മുജാഹിദുകൾ മുമ്പേ പറഞ്ഞാന്ന് പറയുന്നുണ്ട്. ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദ് കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ട്? ഇവര് പണ്ടേ ചോദിക്കണ്ട്, പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിക്ക് ഹാജറാ ബീവി. ആ ഹാജറാ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ഇബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദ് മറുപടി വരാ. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്? അയ്യൂക്കും ജ്യോതിനീവി അർഷിഹാ, ആരാണ് അർഷിങ്ങൾ കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദ് മറുപടി വരുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസികൾ ചോദിക്കുകയും മടവൂരികൾ ചോദിക്കുകയും മുജാഹിദുകൾ മറുപടി കൊടുക്കുകയും ചെയ്ത വിഷയം മൂവർ സംഘം ജാമ്യയിൽ പോയിട്ട് നട്ടപ്പാതിരാക്കി തൗബ ചെയ്താൽ തീരുമോ? തീരൂല. അതാണ് നിങ്ങളെ തൗബ കള്ളത്തൗബയാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശം നിങ്ങളാണ് തിരുത്തുക. എന്നിട്ട് എല്ലാരെയും പാപഭാരം ഏറ്റെടുത്തിട്ട് ഒരാളങ്ങ് തൗബ ചെയ്യുക. ഇത് അച്ചായന്റെ തൗബ. ഏയ്, അച്ചായൻ പറയുന്നെന്താ? യേശു കുരിശിൽ മരിച്ചത് എല്ലാവരുടെയും പാപഭാരം ഏറ്റെടുത്തുകൊണ്ടാണ്. ഇയാളങ്ങ് ഏറ്റെടുക്കുക, എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം തിരുത്തുക. എന്നിട്ട് ജമ്മിയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ ചോദിച്ചല്ലോ അനസ്, ഏതാണ് ആയത്ത് പുളിക്കലും നോതണമെന്ന് ഓതിയോ? അല്ലേ, ജമ്മിയത്തിൽ ഞങ്ങൾക്ക് ഹദീത്ത് പഠിപ്പിച്ചു തന്നു. ഏതാണ് ആ ഹദീത്ത്? ഓതിയോ? നിങ്ങൾ ഓതിയില്ലല്ലോ. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ ഞാൻ വായിച്ചിട്ട് പറഞ്ഞു, അതാ ഹാദിറായ മുഅ്മിനിൻ ജിന്നോ അല്ലെങ്കിൽ മലക്കോ ആണ് ഉദ്ദേശം. അതുകൊണ്ടത് പ്രാർത്ഥനയല്ല. ഇബ്നു ബാസ് പറഞ്ഞ ഫത്വ ഞാൻ പറഞ്ഞിരുന്നു. മറുപടി പറഞ്ഞോ നിങ്ങള്? പറഞ്ഞില്ല. അപ്പൊ വർഷങ്ങളായി മുജാഹിദികൾ കൊടുക്കുന്ന മറുപടിയാണ്, മൂന്ന് പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മൂപ്പര് മറുപടി കൊടുക്കാണ്. അബൗദിക എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യകാല ബന്ധത്തിൽ നിന്നാ എന്താ നിൽക്കുന്നത്? പഠിക്കേണ്ട പൈസീൻ. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്, ഇതൊക്കെ പഠിക്കേണ്ട മുസ്ലിയാരെ, പഠിച്ചിട്ട് വേണ്ടേ പറയാൻ? ഇപ്പൊ ഇതൊക്കെ തിരുത്താൻ നിന്ന് അങ്ങനെ ഒരാളങ്ങ് തിരുത്തിയാൽ ഇതങ്ങ് ഇല്ലാതാകുമോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ? തിരുത്താൻ പറ്റൂല. സുലൈമാൻ നബി ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ അഭൗതിക സഹായം തേടിയില്ലേ എന്ന ചോദ്യത്തിന് എ പി അബ്ദുൽ ഖാദർ മൗലവി കൊടുത്ത മറുപടി പല സ്റ്റേജിലും നമ്മൾ വായിച്ചു. ഈ അഭൗതികത എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് തൗബ ചെയ്യല്ല വേണ്ടത്. മുസ്ലിയാക്കന്മാര് പറയണത് ഈ അനസെ തൗബ ചെയ്ത പോലെ ഷഹാദത്തി അല്ലണമെന്ന്. ഐശനി പറഞ്ഞിട്ടോളി എന്തിനായി തൗബ? തൗഹീദ് തെറ്റിയതിന് അതിന് ചെല്ലേണ്ടത് ഷഹാദത്തിന് വേണ്ടി. എന്തിനായി തൗബ? തൗഹീദ് തെറ്റിയതിന്. തൗഹീദ് തെറ്റിയാൽ എന്താ വേണ്ടത്? ഷഹാദത്തിന് രണ്ടാമത് ചെല്ലണം. കണ്ടോ? അപ്പൊ ഈ കോക്കസിന്റെ പിന്നാലെ നമ്മൾ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം?
രണ്ടാമത് ഷഹാദത്തി അല്ലേണ്ടി വരും. കാരണം ഇതുവരെ പറഞ്ഞ തൗഹീദൊക്കെ ശിർക്ക് കലർന്ന തൗഹീദായിരുന്നു. ഇതുവരെ കലർന്ന വാദമൊക്കെ ശിർക്കൻ വാദമായിരുന്നു. റേഞ്ചിനകത്തുള്ള ജിന്ന് എന്നിട്ട് വെളിയാക്കിയല്ലോ. റേഞ്ചിനകത്ത മലക്കിന്റെ നാല് കളിപ്പാട്ട്. ഇനി വരുമ്പോ അതിന് മറുപടി പറയണം. ഫോക്കസ് എന്തെങ്കിലും റെഡിമെയ്ഡ് പ്രസംഗം കാച്ചി പോകാൻ അനുവദിക്കരുത് മുസ്ലിയാര്. മുസ്ലിയാർക്ക് അങ്ങനെ ഒരു തട്ടിപ്പുണ്ട്. മുസ്ലിയാർ പഠിച്ചു വെച്ച് ഒരു റെഡിമെയ്ഡ് പ്രസംഗം തട്ടിച്ച് അങ്ങ് പോകും. അത് ഇവിടെ നടക്കൂല. അതൊക്കെ ഞങ്ങൾ വ്യക്തമായി തന്നെ പിടികൂടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മുസ്ലിയാർ കൊണ്ടുവന്ന വലിയൊരു ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾ സഖരിയ സലാഹിയുടെ പഴച്ച വാദം കേട്ടിട്ട് തിരുവനന്തപുരത്ത് കുറെ ആളുകൾ ഖുറാഫികളിലേക്ക് പോയി, കാന്തപുരത്തിന്റെ കൂടെ പോയി. പറയാനൊരു ഉളുപ്പില്ലല്ലോ. മുജാഹിദ് സ്റ്റേജിൽ വന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആളുകൾ രാജിവെച്ച് പോയി സന്തോഷിച്ച് കൊട്ടിഘോഷിക്ക. മുജാഹിദ് രക്തം ശരീരത്തിലുള്ള അത് പറയോ? എന്തറിയോ എന്താ പറയാ? ദുഃഖല്ലേ ഉണ്ടാവുക? ഒരാൾ സിർക്കിലേക്ക് പോയാൽ സന്തോഷം ഉണ്ടാവുക? എന്നിട്ട് അതിന്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം എന്താണ് എന്ന് അന്വേഷിക്കാൻ പോലും ഇയാൾ നിൽക്കുന്നില്ല. എതിരാളികൾ വരെ അതെടുത്തു പിടിച്ചിട്ടില്ല. കാന്തപുരം അയാളെ പോലെ ചില ആളുകൾ വരെ അതെടുത്തിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ അതിന്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം എന്താണ് അന്വേഷിക്കണം. കാരണം രണ്ട് സെലഫി ഗ്രാമങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് രാജി വെച്ച് കാന്തപുരത്തിന്റെ ഒപ്പം കൂടിയാണ്. അങ്ങനെ സെലഫി ഗ്രാമം തന്നെ തിരുവനന്തപുരത്തില്ല. പനച്ചുംകൂടി എന്ന സ്ഥലത്ത് ഏഴാളുള്ള കേരളം കമ്മറ്റിയാ. അതിൽ ഏഴ് ഒമ്പത്താളോ അല്ലെങ്കിൽ അടുത്തടുത്ത് വീടും കൂടി ഇല്ല കണ്ടോ. എന്നിട്ട് പറയാണ്, അപ്പൊ അതൊന്നും അന്വേഷിക്കാതെ ഇവിടെ വന്നിട്ട് സഖരിയ സലാഹിക്ക് തുറന്നകത്ത് എഴുതിയിരിക്കുന്നു. ആരാ പ്രചരിപ്പിക്കുന്നത്? ഹിദായ മൾട്ടിമീഡിയ കണ്ടോ, ഹിദായ മൾട്ടിമീഡിയ. അപ്പൊ ഞാനതിനൊരു പേരിപ്പൊ കണ്ടു, വലാല ഉൾട്ടാ മീഡിയ. ആ ഇന്ന് മുതലേ പുതിയൊരു ഒരു പുളിക്കെന്ന് കിട്ടിയ നേരത്തെ പേര് എന്നുള്ള മാതിരി തോളിൽ വലാല ഉൾട്ടാ മീഡിയ. ഇത് ഹിദായത്തല്ലടോ, ഇത് വലാലത്താ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ പറയുന്ന കളവുകൾ ഇടവും വലവും നോക്കാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് പാർട്ടിയ. ഇതെന്ത് ഹിദായത്താടോ ഇത്? ഇത് വലാലത്തല്ലേ? തനിച്ച വലാലത്തല്ലേ നിങ്ങൾ ചെയ്തത്? എന്നിട്ട് എന്താ അവൻ എഴുതി വെച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട സഖരിയ മൗലവി, തൗഹീദുള്ള മനുഷ്യരെ ഖുറാഫാത്തിലേക്കും ശിർക്കിലേക്കും തിരിച്ചുവിടുന്ന ഈ പ്രവർത്തനം ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടേ? ഏതേ ഈ വ്യാജൻ പോയിന്, സഖരിയയുടെ പരിപാടികൾ ആർക്ക് ഗുണം ചെയ്യുന്നുവെന്ന് മുജാഹിദ് ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇപ്പൊ നിന്റെ പിന്നിൽ ഇവരാണോ? ഹേ, ഇവരെ വേഷം കെട്ടിച്ച് പത്രസമ്മേളനം നടത്തിയത് ഇതായക്കാരാണോ? തൗഹീദ് തകർത്ത് ആളുകളെ ഖുറാഫാത്തിലേക്ക് തിരിച്ചുവിട്ടതിന്റെ പാപഭാരം സഖരിയ മൗലവി താങ്കൾ വഹിക്കേണ്ടി വരില്ലേ? ആരാ ചോദിക്കണത്? കാന്തപുരത്തിന്റെ ആളല്ല, ഈ കോക്കസ് ചോദിക്കാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മൊത്തക്കുത്ത അവകാശപ്പെട്ട് കെ എൻ എമ്മിന്റെയും കെ ജെ യുവിന്റെയും ഒക്കെ വക്കാലത്ത് ഏറ്റെടുത്ത് നടക്കുന്ന ഈ കോക്കസ് പറയാണ്. അത് നെറ്റിലൂടെ ഖുറാഫികൾ പ്രചരിപ്പിക്കുന്ന അവരെ പത്രസമ്മേളനത്തിന്റെ ക്ലിപ്പ് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ച് പ്രസ്ഥാനത്തെ താറടിക്കാൻ ആദർശ ശത്രുക്കളുടെ പണി, അതാണ് ഇവരുടെ